കന്നിമല ടോപ്പ് ഡിവിഷനിൽ വീണ്ടും കാട്ടാനയുടെ ആക്രമണം. ലയങ്ങളോട് ചേർന്ന് നിർത്തിയിട്ടിരുന്ന ജീപ്പ് കാട്ടാന ആക്രമിച്ചു. രാത്രി 12 മണിക്കായിരുന്നു സംഭവം. വിവരങ്ങളുമായി സുബിൻ തോമസ് ചേരുന്നുണ്ട്. സുബിൻ, ഈ വാർത്തയുമായി ബന്ധപ്പെട്ട മറ്റു വിശദാംശങ്ങൾ. മൂന്നാർ കന്നിമല ടോപ്പ് ഡിവിഷനിലാണ് വീണ്ടും കാട്ടാനയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ലയങ്ങളോട് ചേർന്ന് നിർത്തിയിട്ടിരുന്ന ജീപ്പ് കാട്ടാന ആക്രമിക്കുന്ന സംഭവമാണ് ഉണ്ടായത്. രാത്രി 12 മണിയോടെയായിരുന്നു സംഭവം. വിവരങ്ങളുമായി സുബിൻ തോമസ് ഉണ്ട്. സുബിൻ, വിവരങ്ങൾ. രാത്രി 12 മണിയോടുകൂടിയാണ് ഈ കന്നിമല വീണ്ടും കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. കഴിഞ്ഞ ദിവസം സുരേഷ് കുമാർ എന്ന ഓട്ടോ ഡ്രൈവർ കൊല്ലപ്പെട്ട ആ ഒരു പ്രദേശമാണ് ഈ കന്നിമല ടോപ്പ് ഡിവിഷൻ. ആ പ്രദേശത്ത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ രണ്ട് പിടിയാനകൾ ചുറ്റിത്തിരിയുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഈ പിടിയാനകളാണ് ആക്രമണം നടത്തിയത് എന്നുള്ള ഒരു നിഗമനമാണുള്ളത്. എന്തായാലും നിലവിൽ ഇപ്പോൾ ഒരു ജീപ്പാണ് ഈ ആക്രമണത്തിനിരയായിട്ടുള്ളത്. ജീപ്പിന്റെ മുൻഭാഗത്തെ ലൈറ്റുകൾ ആനാ തകർക്കുന്ന സാഹചര്യമുണ്ടായി. കൂടാതെ തുമ്പിക്കൈ കൊണ്ട് ഈ ഷീറ്റ് വലിച്ചു കീറിയിട്ടുമുണ്ട്. ഈ കാട്ടാന ആക്രമണം ഈ മേഖലകളിൽ, അതായത് മൂന്നാർ മേഖലയിൽ, ഇത്തരത്തിൽ വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ച കാട്ടാനകൾ ഇത്തരത്തിൽ തുടരുന്ന സാഹചര്യമുള്ളത് കൊണ്ട് വലിയ ഭീതി തന്നെയാണ് ഈ ആളുകൾക്കുള്ളത്. അതേസമയം ഈ കന്നിമല ടോപ്പ് ഡിവിഷൻ അടക്കമുള്ള പ്രദേശങ്ങളിൽ വനംവകുപ്പ് നിരീക്ഷണം ശക്തമാക്കുമെന്ന് പറഞ്ഞിരുന്നു. വനംവകുപ്പിന്റെ ആറാമത്തെ ടീമിനടക്കം വിന്യസിപ്പിച്ചുകൊണ്ട് 24 മണിക്കൂറും നിരീക്ഷണം ഉണ്ടാകുമെന്നുള്ള ഒരു കാര്യമൊക്കെ വനംവകുപ്പ് വ്യക്തമാക്കിയിരുന്നതാണ്. പക്ഷേ ഇപ്പോഴും ഈ ഒരു കാട്ടാന ആക്രമണം, ഈ കന്നിമല ടോപ്പ് ഡിവിഷനിൽ വീണ്ടും ഈ കാട്ടാനാക്രമണം ഉണ്ടാകുമ്പോൾ ഈ വനംവകുപ്പ് നൽകിയ ആ ഒരു ഉറപ്പ് എവിടെ പോയി എന്നുള്ളൊരു ചോദ്യമാണ് ഉയർന്നു വരുന്നത്. പ്രധാനമായും ഈ പടയപ്പ് ഉൾപ്പെടെയുള്ള ആനകൾ ഇപ്പോഴും ഈ ഒരു മേഖലകളിലോ ഈ കന്നിമല ടോപ്പ് ഡിവിഷനോട് ചേർന്നുള്ള മേഖലകളിലെല്ലാം തന്നെ ചുറ്റിത്തിരിയുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഈ ആനകളെല്ലാം തന്നെ ഒരുമിച്ച് ചേർന്ന് കൂടുതൽ അക്രമാസക്തരാകാനുള്ള ഒരു സാധ്യത ഉള്ളത് കൊണ്ട് വനംവകുപ്പിന് ഇടപെടൽ രൂക്ഷമാ അല്ലെങ്കിൽ കാര്യക്ഷമമാക്കണമെന്നുള്ള ആവശ്യമാണ് ജനങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നത്. ശരി, ഇടുക്കിയിൽ നിന്നും വിശദമായ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു സുബിൻ തോമസ്.